നമസ്കാരം എൻകൗണ്ടർ തുടങ്ങുന്നു യോജിപ്പുകളെല്ലാം ഉണ്ട് ശുദ്ധത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി ആർ എസ് എസ് ഉയർത്തുന്ന വെല്ലുവിളിക്ക് മുമ്പിൽ കോൺഗ്രസ് തകർന്നാൽ ഉണ്ടാകാൻ പോകുന്ന ശൂന്യതയെപ്പറ്റി ബോധ്യമുള്ള ഇടതുപക്ഷക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് പറയുകയാണ് കേരളത്തിലെ തർക്കങ്ങളെല്ലാം ഇരിക്കെ തന്നെ ഞാൻ പറയുന്നു കോൺഗ്രസ് തകർന്നാൽ ആ തകർച്ചയുടെ ശൂന്യത നികത്താനുള്ള കെൽപ്പ് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനില്ല ആ ശൂന്യത നികത്താനിടയുള്ളത് സംഘപരിവാറും അതിൻ്റെ ഫാസിസ്റ്റ് ആശയങ്ങളുമായിരിക്കും അതൊഴിവാക്കണമെങ്കിൽ നെഹ്റുവിനെ ഓർത്തുകൊണ്ട് കോൺഗ്രസ് തകരാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എറണാകുളം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പി ടി അനുസ്മരണത്തിലാണ് സി പി ഐയുടെ കോൺഗ്രസ് സമീപനം ബിനോയ് വിശ്വം വ്യക്തമാക്കിയത്. ഇത് ബിനോയ് വിശ്വത്തിന്റെ മാത്രം അഭിപ്രായമാണെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ തിരുത്തുന്നതായി മാറി പിന്നീട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നൽകിയ പ്രതികരണം. അത് ബിനോയ് വിശ്വം അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇത് ബാധകമല്ല. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി ഐയും സി പി എം ചേർന്നുണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പ്രോഗ്രമാറ്റിക് അലയൻസാണ്. ഇതതിനപ്പുറമുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. അതിൽ രണ്ട് പാർട്ടിക്കും ഒരേ അഭിപ്രായമാണ്. ഇന്ത്യയുടെ പൊതു രാഷ്ട്രീയ നിലപാടുകളിൽ സി പി ഐയും സി പി ഐഎമ്മും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ വിശദാംശങ്ങളിൽ പരസ്പരം തർക്കമുണ്ടാകാം. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. കോൺഗ്രസ് സഖ്യം സംബന്ധിച്ച് സി പി ഐ എം പോളിറ്റ് ബ്യൂറോയിൽ ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കെ പുറത്തുവന്ന സി പി ഐയുടെ അഭിപ്രായ പ്രകടനത്തിന്റെ രാഷ്ട്രീയ മാനങ്ങളാണ് ഇന്ന് എൻകൗണ്ടറിന്റെ വിഷയം. സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുതിർന്ന നേതാവുമായ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമുക്കൊപ്പം ചേരുന്നു. സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീ രാജാജി മാത്യു തോമസ് അതിഥിയായുണ്ട്. കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ മാത്യു കോഴനാടൻ എം എൽ എ, ഒപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ അതിഥികളായി നമുക്ക് ഒപ്പം ചേരുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ബി ജെ പിയെ നേരിടാൻ ദേശീയ തലത്തിൽ സി പി എമ്മിൻ്റെ മുഖ്യ ലക്ഷ്യം തന്നെ ബി ജെ പിയെ തോൽപ്പിക്കുകയാണെന്നും അതിനുവേണ്ടി സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്നും പറഞ്ഞത് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. അപ്പോൾ സംസ്ഥാനങ്ങളിൽ ഈ ബി ജെ പിയെ തോൽപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന സഖ്യനീക്കങ്ങളിൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തേണ്ട എന്ന തീരുമാനമുള്ളത് കേരള ഘടകത്തിന് മാത്രമാണ്. പി ടി അനുസ്മരണ വേദിയിൽ വെച്ച് കോൺഗ്രസിൻ്റെ പ്രസക്തിയെ ഊന്നിപ്പറഞ്ഞ ബിനോയ് വിശ്വം കോൺഗ്രസ് തിരുത്തുന്നതിനൊപ്പം സി പി ഐഎമ്മും ഈ കാര്യം തിരിച്ചറിയണം എന്ന് പറയുകയായിരുന്നില്ലേ? അല്ല, കോൺഗ്രസ്സിന് അല്ല, ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ്സാണ് എന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ബി ജെ പിയുടെ നയങ്ങൾ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കൽ, വർഗീയ പ്രീണന നയം, മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കലാണ്. കോൺഗ്രസ് ഇതിലേതാണ്, ഇതിൽ നിന്ന് ഏതാണ് വ്യത്യസ്തമായിട്ടുള്ളത്? കോൺഗ്രസ്സും ആഗോളവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾ, ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾ നടപ്പാക്കി തുടങ്ങിയതും നടപ്പാക്കുന്നതും ആ നയമുള്ള പാർട്ടിയാണ്. വർഗീയ പ്രീണന നയം നിലനിർത്തുന്ന പാർട്ടിയാണ്. ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണം അല്ലെങ്കിൽ ഹിന്ദുക്കളതാകണം ഇന്ത്യ എന്ന് പറയുന്നതിലൂടെ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രവാദത്തോട് സമാനമായി പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ നയങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കാത്തിടത്തോളം കാലം ബി ജെ പിക്ക് ബദലല്ല കോൺഗ്രസ്, ബി ജെ പിക്ക് സമാന്തരമാണ് കോൺഗ്രസ്. പക്ഷേ പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞത് കോൺഗ്രസുമായി സി പി എമ്മിന് തൊട്ടുകൂടായ്മയില്ലെന്നും പശ്ചിമബംഗാളിലും അതുപോലെ തന്നെ അസമിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിരുന്ന കാര്യമൊക്കെയാണല്ലോ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. ഗോപീഷ്ണൻ, ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങളുടെ ചോദ്യം കേട്ടിട്ട് ആ ചോദ്യത്തിന് എന്റെ വിശദീകരണം കഴിഞ്ഞതിന് ശേഷം ചോദ്യം ചോദിക്കുക. ഇവിടെ കോൺഗ്രസ് എടുക്കുന്ന സമീപനം എന്താ? ഈ പറഞ്ഞ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്ന ബി ജെ പിയിലേക്ക് പോവുകയാണ് കോൺഗ്രസ്സായി മത്സരിച്ച് ജയിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ. കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയാലും അവിടെ ബി ജെ പി മന്ത്രിസഭ ഉണ്ടാക്കുന്നു. കോൺഗ്രസ് പടലേ ബി ജെ പിയിലേക്ക് ചേരുന്നു.
ഈ നയങ്ങളാണ് ഈ രാജ്യത്തെ പാപ്പരീകരിക്കുന്നത്, കോർപ്പറേറ്റുകളെ കൂടുതൽ കൂടുതൽ സമ്പന്നരാക്കി മാറ്റുന്നത്. ആ നയങ്ങൾ കോൺഗ്രസ് സ്വീകരിച്ചാലും ബി ജെ പി സ്വീകരിച്ചാലും അതിനെ എതിർക്കലാണ് ഇടതുപക്ഷ ബദൽ. ആ ഇടതുപക്ഷ ബദലിനോട് യോജിക്കാൻ കഴിയുന്ന പ്രാദേശിക പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ യോജിപ്പിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രാദേശിക പ്രതിപക്ഷ പാർട്ടികൾക്കും ഇതേപോലെ ബദൽ നയമില്ല. ബദൽ നയമുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കാണ്, സി പി ഐക്കാണ്, സി പി എമ്മിനാണ്, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രാദേശിക പാർട്ടികളെ കൂടി അവരോട് യോജിപ്പിച്ച് നിർത്തി ഓരോ സംസ്ഥാനത്തിലെയും സാഹചര്യങ്ങൾക്കനുസരണമായി അവിടെ മുഖ്യ ശത്രു ഏതാണോ വരുന്നത് ആ മുഖ്യ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഉള്ള ധാരണകളും നീക്കുപോക്കുകളും ഉണ്ടാക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നയം. അതേസമയം ഈ രണ്ട് പാർട്ടികളുടെയും ലക്ഷ്യമൊന്നാണ് ആഗോളവൽക്കരണ നയങ്ങൾ ഇന്ത്യ രാജ്യം നടപ്പാക്കലാണ്. അതിൻ്റെ തിക്തഫലമാണ് ഇന്ത്യ അനുഭവിക്കുന്നത്, ലോകമെന്ന് അനുഭവിക്കുന്നത്. കോർപ്പറേറ്റുകൾ അത് സമ്പന്നന്മാരുകയും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ദരിദ്രന്മാരായി പാപ്പരീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ നയം ബി ജെ പി നടപ്പാക്കണമോ കോൺഗ്രസ് നടപ്പാക്കണമോ എന്നുള്ള കാര്യത്തിലാണ് ബിനോയ് വിശ്വന് സംശയം തോന്നിയിട്ടുള്ളത്. ബി ജെ പിയെയും കോൺഗ്രസിനെയും ഒരേ നയം നടപ്പാക്കുന്നവരെന്നുള്ള നിലയിൽ ഞാനൊന്ന് ഇടപെടട്ടെ, കുറച്ച് നീണ്ട മറുപടിയാണ് താങ്കൾ പറയുന്നത്. ഞാൻ എനിക്ക് അതിനകത്ത് ചെറിയ സംശയങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കോൺഗ്രസുമായി സി പി ഐ എമ്മിന് ഒരു തൊട്ടുകൂടായ്മ ഇല്ല എന്നും ബംഗാൾ അസം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടത്തിയിട്ടുള്ള സഖ്യത്തെക്കുറിച്ചും സീതാറാം യെച്ചൂരി പറയാൻ ഇടവന്ന സാഹചര്യം എന്താണ്? ഇപ്പോൾ കോൺഗ്രസുമായി കൈകോർക്കുന്നതിനെ ബംഗാൾ ഘടകം അനുകൂലിക്കുന്നു. ഈ വർഷം ഏപ്രിലിൽ കണ്ണൂരിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്ത ഘട്ടത്തിലും ബംഗാൾ ഘടകത്തിൻ്റെ അഭിപ്രായം ഈ വർഗീയ ശക്തികൾക്കെതിരെ വിശാലമായ ഒരു മതേതര രാഷ്ട്രീയ കൂട്ടായ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങളനുസരിച്ച് കോൺഗ്രസിനോടൊരു തൊട്ടുകൂടായ്മ വേണ്ട എന്നാണ്, കേരള ഘടകത്തിന് മാത്രമാണ് മറിച്ചൊരു അഭിപ്രായമുള്ളത്. എന്തുകൊണ്ട് ഈ സാഹചര്യം? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ എൻ്റെ ആൻസർ ഉണ്ടല്ലോ. ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം മനസ്സിലാക്കി അവിടുത്തെ മുഖ്യ ശത്രു ഏതാണ്, ആരാണവിടെ ഈ പറഞ്ഞ നയങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രധാനികളായി വരുന്നത്, അവർക്കെതിരായി യോജിക്കാവുന്നവരെ പ്രാദേശിക പാർട്ടികളുമായി അവിടെ കോൺഗ്രസ് ഇപ്പുറത്ത് വരുന്നെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു അഖിലേന്ത്യാ പാർട്ടി എന്നുള്ള നിലയിലല്ലല്ലോ നിൽക്കുന്നത്. അഖിലേന്ത്യാ പാർട്ടി എന്ന് അവരവകാശപ്പെടുന്നെങ്കിൽ അവിടെ സ്ഥിതി വളരെ പരുങ്ങലില്ലേ? പ്രാദേശികമായി ചില നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ്സാണ് ബംഗാളിൽ നീക്കുപോക്ക് ഉണ്ടായതിൻ്റെ ഫലം കഴിഞ്ഞവണ് നമ്മൾ കണ്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തേ സംഭവിച്ചത്? കോൺഗ്രസ്സുമായി അവിടെ നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ട് വല്ല ഗുണവും കിട്ടിയോ? കോൺഗ്രസിൻ്റെ കൂടെ ആളില്ല, ജനങ്ങൾ കോൺഗ്രസ്സിനെ വിശ്വസിക്കുന്നില്ല. കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ ജയിച്ചാലും ബി ജെ പി ആകുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ്സിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബി ജെ പി പരാജയപ്പെടുത്താമെന്നുള്ള സങ്കല്പവും ധാരണയും കണക്കൂട്ടലും തെറ്റാണ്, തെറ്റിപ്പോയി. അവിടെ പ്രാദേശിക പാർട്ടികൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകത സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസിനും ബി ജെ പിക്കും ബദലായി നിൽക്കുന്നവരും ചിലയിടത്ത് ബി ജെ പിയെ തോൽപ്പിക്കാൻ ഈ കോൺഗ്രസ് കൂടെ ഒരു പ്രാദേശികമായി കൂട്ടുണ്ടെങ്കിലേ സാധിക്കുമെന്ന് വെച്ചാൽ അവിടെ ധാരണ ഉണ്ടായിക്കോ? ശരി, അല്ല ശ്രീ അനത്തിലോട്ട് മാനന്ദൻ, കോൺഗ്രസുമായി ഒരു തൊട്ടുകൂടായ്മ ഇല്ല എന്ന് പറഞ്ഞത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരിയാണ് പറഞ്ഞത് കോൺഗ്രസുമായി സി പി ഐ എമ്മിന് തൊട്ടുകൂടായ്മ ഇല്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ബംഗാളിൽ കോൺഗ്രസുമായി ഉണ്ടായ സഖ്യത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആനുകൂല്യം കിട്ടിയില്ല, ഒരു ഗുണവും ഉണ്ടായില്ല, വസ്തുതയാണ്, സംശയമില്ല. പക്ഷെ അപ്പോഴും കേരള ഘടകം എടുത്ത നിലപാട് എന്താണ്? കേരള ഘടകം അന്നും ആ സഖ്യത്തെ എതിർത്തിട്ടുണ്ട്, ഇന്നും എതിർക്കുന്നുണ്ട്. ബംഗാൾ ഘടകം പറയുന്നു ഈ പോളിറ്റ് ബ്യൂറോയിൽ മറ്റ് കേരള ഘടകത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു അഭിപ്രായമുള്ളത് ദേശീയ തലത്തിൽ ഏറ്റവും വലിയ ത്രട്ടായിട്ട് വെല്ലുവിളിയായി നിൽക്കുന്നത് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയവാദമാണ്. അതിനെ എതിർക്കാൻ വേണ്ടി വിശാലമായ ഒരു മതേതര രാഷ്ട്രീയ കൂട്ടായ്മ വേണം. വ്യാപിച്ചു കിടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ, രാജ്യത്തിന് പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിനെ അടക്കം കൂട്ടണം എന്നതാണ്. കേരള ഘടകത്തിന് മാത്രമേ മറിച്ചൊരു അഭിപ്രായമുള്ളൂ ശ്രീ അനത്തിലോട്ട മാനന്ദൻ. മാത്രമല്ല, സി പി ഐയുടെ ബിനോയ് വിശ്വം പറഞ്ഞപ്പോൾ പറഞ്ഞു കേരളത്തിൽ ഞങ്ങൾക്ക് എതിർപ്പൊക്കെ ഉണ്ടാകും, പക്ഷെ ദേശീയ തലത്തിൽ കോൺഗ്രസ് ശോഷിച്ചാൽ അതിന് പകരക്കാരായി നിൽക്കാൻ ഇടതുപക്ഷത്തിന് കെൽപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗോപികൃഷ്ണൻ, ഞാൻ അതല്ലേ ഞാൻ പറഞ്ഞത്. തമിഴ്നാട്ടിൽ കോൺഗ്രസിന് സീറ്റ് കൊടുക്കും, കോൺഗ്രസ് ഡി എം കെ തന്നെ തീരുമാനിച്ച് ഇവർക്ക് കൂടുതൽ സീറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. എന്നാൽ അവർക്ക് അവരുമായി ചില ധാരണകൾ ഉണ്ടാക്കി, അവിടെ ഡി എം കെയുമായി നമ്മളും ധാരണ ഉണ്ടാക്കി. അത്തരത്തിലുള്ള നീക്കുപോക്ക് കോൺഗ്രസ് ആണ് ഇതിനകത്ത് ബദൽ എന്ന് പറയുന്നതിനോടാണ്.
അതേ ഞാൻ പറഞ്ഞത് അതല്ലേ പറഞ്ഞത് കോൺഗ്രസ്സാണ് ബദലെന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ന് വരെയുള്ള ഈ കോൺഗ്രസിൻ്റെ ഈ അനുഭവം വെച്ചുകൊണ്ട് ഇന്ന് ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കുമ്പോൾ ആ ബദൽ എവിടെയാണ് ബദൽ ഏത് സംസ്ഥാനത്താണ് ബദൽ ശരി ശ്രീ പറയൂ ശരി ഞാൻ വരാം അത് അത് പറയാൻ വേണ്ടി അത് പറയാൻ വേണ്ടിയാണ് സി പി യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീ രാജാജി മാത്യു തോമസ് നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നത് ശ്രീ ആനത്തലവട്ട മാനന്ദൻ ശ്രീ രാജാജി മാത്യു തോമസ് ഏത് സാഹചര്യത്തിലാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ശോഷിച്ചു പോകരുതെന്നും കോൺഗ്രസ് തകർന്നു പോയാൽ ആ സ്പേസ് ഒക്കുപ്പൈ ചെയ്യാൻ ആ ഇടത്തിലേക്ക് കയറിപ്പറ്റാൻ ഇടതുപക്ഷത്തിന് ഇപ്പോൾ കരുത്തില്ല എന്നും ബിനോയ് വിശ്വത്തെ പോലൊരു നേതാവ് പറഞ്ഞത് അത് സി പി യുടെ സംസ്ഥാന സെക്രട്ടറി അതിനെ ശരിവെച്ചത് ഏത് സാഹചര്യത്തിലാണ് ഒരു പൊളിറ്റിക്കൽ ലെഫ്റ്റ് രാജ്യത്ത് ദുർബലപ്പെട്ടു എന്ന തിരിച്ചറിവിൽ നിന്നാണോ ഇത് പറയുന്നത് ഇത് കോൺഗ്രസിനെ ഒരു ബദലായി ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയിട്ട് ബിനോയ് വിശ്വം എന്തെങ്കിലും പ്രത്യേകമായി പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പാർട്ടി കോൺഗ്രസ്സുകളിൽ തുടർച്ചയായി എടുത്തു പോന്നിരുന്ന നയത്തെയാണ് അദ്ദേഹം അവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. നമ്മുടെ രാജ്യത്ത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ ബദൽ ഉയർന്നു വരുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്ക് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് സാർവത്രികമായിട്ട് സംഘടനയുള്ള പ്രസ്ഥാനമുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കാം, ദൗർബല്യങ്ങൾ അവരെ പിടികൂടിയിട്ടുണ്ടാവും. എങ്കിൽ പോലും മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ഇടയിൽ കോൺഗ്രസ്സിനുള്ള സ്വാധീനം നമുക്ക് കുറച്ചു കാണാൻ കഴിയില്ല. അപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായി, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി, അല്ലെങ്കിൽ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായിട്ട് പരിവർത്തനപ്പെടുത്തണമെന്നുള്ള അവരുടെ ലക്ഷ്യത്തിനെതിരായി ഒരു ദേശീയ ബദൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ്സിന് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തൽ. അല്ലാതെ കോൺഗ്രസ് ബി ജെ പിക്ക് ഒരു ബദലാണ് എന്നർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. ഈ ബദലാകാൻ കോൺഗ്രസ്സിന് കഴിയില്ല എന്ന സി പി എമ്മിനൊരു അഭിപ്രായമുണ്ട് കേരള ഘടകത്തിന് പ്രത്യേകിച്ചും. കാരണം പി ബി അംഗമായ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇടത് ശക്തികൾക്കാണ് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ബദലാകാൻ കഴിയുക എന്നാണ്. പക്ഷേ ആ ആശയത്തെ നിരാകരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം ഇന്നലെ പറഞ്ഞ കാര്യം. അത് താങ്കൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ബിനോയ് വിശ്വം എന്താ പറഞ്ഞത്? കോൺഗ്രസ് ദുർബലപ്പെട്ടാൽ ആ ഇടത്തേക്ക് എത്താൻ പോകുന്നത് ഇടത് ശക്തികളല്ല, കാരണം അവർക്ക് അതിനിപ്പോൾ കേൾപ്പില്ല. അവിടെ എത്താൻ പോകുന്നത് ബി ജെ പിയെ പോലെയുള്ള ഫാസിസ്റ്റ് ശക്തികളായിരിക്കും, അതുകൊണ്ട് കോൺഗ്രസ് തകരാതിരിക്കാൻ ശ്രമിക്കണം എന്നാണ്. അതിൻ്റെ അർത്ഥം ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസിൻ്റെ കരുത്ത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. അതെ, അത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിനൊരു ബദലായിട്ട് ബി ജെ പിക്കൊരു ബദലായിട്ട് കോൺഗ്രസ് മാറുന്നു എന്നല്ല. ഇന്ത്യയിലെ ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വിപുലമായിട്ടുള്ള സഖ്യം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ബി ജെ പിക്കെതിരെ ഉയർന്നു വരണം. ആ കൂട്ടായ്മയിൽ രാജ്യത്തെ ഏറ്റവും പ്രമുഖ ജനാധിപത്യ മതേതര പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ്സിന് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ടാവും. കോൺഗ്രസ്സിനെ കുറിച്ച് സഖാവ് ബിനോയ് വിശ്വം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. കോൺഗ്രസ് ഒരു ബദലായിട്ട് ഉയർന്നു വരണമെങ്കിൽ അവർ നെഹ്റുവിയൻ ആശയങ്ങളെ അംഗീകരിക്കാനും അത് ഉയർത്തിപ്പിടിക്കാനും സന്നദ്ധമാകണമെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പിന്തുടരുന്ന ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ, സ്വകാര്യവൽക്കരണ നയങ്ങളിൽ മാറ്റം ഉണ്ടാകണം. പക്ഷേ ആ മാറ്റം ഉണ്ടായിട്ടേ ഒരു ബദൽ ഉയർന്നു വരൂ എന്ന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് കരുതാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് മുഖ്യ കടമ. പക്ഷേ ശ്രീ രാജാജി മാത്യു, ശ്രീ രാജാജി, ഈ ചരിത്രം 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 പരിശോധിച്ചാൽ ഇതേ നെഹ്റുവിയൻ സമീപനത്തിന്റെ പേരിൽ തന്നെയായിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തർക്കങ്ങൾ ഉടലെടുത്തത്. താങ്കൾക്കറിയാമല്ലോ 62 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് എടുത്ത സമീപനമൊക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ.
ഇതേ നെഹ്റുവിയൻ കാഴ്ചപ്പാടും നെഹ്റുവിന്റെ സമീപനങ്ങളെയും തുടർന്നായിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും തർക്കങ്ങൾ ഉടലെടുത്തത്. സി പി എമ്മിൻ്റെ കേരള ഘടകം ഇപ്പോഴും അതേ നിലയിൽ തന്നെ തുടരുന്നു. സി പി ഐക്കാണ് ഈ ഇത്തരം, അതായത് കോൺഗ്രസ് ശക്തിപ്പെടുകയാണ് നിലവിലെ സാഹചര്യത്തിൽ വേണ്ടത്, ഞങ്ങൾക്ക് അതിനുള്ള കരുത്തില്ല എന്ന് പറയേണ്ടി വരുന്നത്. അല്ല, അത് നമ്മുടെ ഇത് സി പി ഐയുടെ മാത്രം ഒരു വിലയിരുത്തലായിട്ട് ഞാൻ കരുതുന്നില്ല. നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന നിഷ്പക്ഷമതികളായിട്ടുള്ള ചിന്തകന്മാരടക്കമുള്ളവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരാശയമാണ് അത്. കോൺഗ്രസിനെ നിരുപാധികമായിട്ട് അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ അവരാണ് ബി ജെ പിക്ക് ഒരു ബദലെന്ന് സ്ഥാപിക്കുകയല്ല, മറിച്ച് ഒരു ദേശീയ ബദൽ ബി ജെ പിക്കെതിരായ ബി ജെ പിയുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായ, അതുപോലെ തന്നെ മൂലധന താല്പര്യങ്ങൾക്ക്, കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങൾക്ക് അനുരോധമായിട്ടുള്ള അവരുടെ നയങ്ങളെ ചെറുക്കുന്നതിനും ഒരു ബദൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും കോൺഗ്രസ്സിന് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തൽ. ശരി, ഞാൻ വരാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സി പി ഐ എമ്മിനും വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാവും. ഉണ്ട്, അതുണ്ട്. അത് ശ്രീ കാനം രാജൻ വിശദീകരിക്കുകയും ചെയ്യും. ഒറ്റ നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, സി പി ഐയുടെ രാഷ്ട്രീയ നിലപാടിന് അനുസൃതമായിട്ടുള്ള ഒരു സമീപനമാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചത്. കോൺഗ്രസ്സുമായുള്ള മൃദു സമീപനം എന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് ആവശ്യമാണ് എന്നത് സി പി ഐക്കുള്ള ഒരു നയ സമീപനം തന്നെയാണ്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളിലുമുള്ളത്. പക്ഷെ അതേസമയം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ അതിനൊരു ശക്തിക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുകയും, അതേസമയം കോൺഗ്രസ് ശക്തിപ്പെട്ടു വന്നാൽ നെഹ്റുവിയൻ ആശയങ്ങളിലേക്ക് തിരികെ പോയി ഈ രാജ്യത്തിൻ്റെ മതേതരത്വം, നെഹ്റു മുന്നോട്ട് വെച്ച സാമ്പത്തിക കാഴ്ചപ്പാട്, പൊതുമേഖലാ സ്നേഹം, ഭൂമിയെ പറ്റിയുള്ള കരുതൽ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ, ആ മൂല്യാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ സമീപനത്തിലൂടെ കോൺഗ്രസ് തിരികെ വരികയാണെങ്കിൽ, ഇവിടെ ബി ജെ പിയെ വിറപ്പിക്കാൻ കഴിയുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് സി പി ഐ പോലുള്ള സംഘടന തയ്യാറാകുമെന്നും, സംസ്ഥാനങ്ങളിൽ അതത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള വിശാലമായ കൂട്ടായ്മകളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ടെന്നും ഒക്കെയുള്ള സൂചന, രാഷ്ട്രീയ സൂചന ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളിലുണ്ട്. ബി ജെ പി എങ്ങനെ കാണുന്നു ഇതിനെ? ഞാൻ വളരെ തമാശയായിട്ടാണ് ഇതിനെ കാണുന്നത്. എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, ബിനോയ് വിശ്വത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു വിലാപ കാവ്യമാണ്. വിലാപം എന്താ? ഇന്ത്യയിൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് തകർന്നിരിക്കുന്നു. ലെഫ്റ്റ് പൊളിറ്റിക്സ്, ഇടതുപക്ഷ രാഷ്ട്രീയം, അതിനൊരു പ്രസക്തി ഇല്ലാതായിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യസന്ധമായി പറഞ്ഞാൽ വാസ്തവത്തിൽ ചർച്ച ബി ജെ പിക്ക് ബദൽ ആര് എന്നുള്ളതല്ല, ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് ആണോ എന്നുള്ളതല്ല ചർച്ച. വാസ്തവത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് അസ്തമിച്ചിരിക്കുന്നു, അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ പ്രസക്തിയില്ല എന്ന് പറയരുത് എന്നുള്ളതിന് വേണ്ടി മുഖ്യമന്ത്രി, ആകെ ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി, അദ്ദേഹം കയറി ചാടി കയറി അങ്ങനെയല്ല കേട്ടോ എന്ന് പറഞ്ഞു. അതിനപ്പുറത്ത് ബി ജെ പിക്ക് ബദലാവാൻ കോൺഗ്രസിനും സി പി എമ്മിനും കഴിയുമോ? ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. ഇപ്പം അങ്ങ് ഗോപികൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ച കാര്യത്തിൽ തന്നെ വാസ്തവത്തിൽ ഒരു വൈരുദ്ധ്യമില്ലേ? കാരണം സി പി ഐ ഇതുവരെ എന്താ ചെയ്തത്? സി പി എം ഇതുവരെ എന്താ ചെയ്തത്? അവർ 2014 തിരഞ്ഞെടുപ്പിലും 2019 തിരഞ്ഞെടുപ്പിലും ഈ കേരളം ഒഴിച്ചു ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും എന്ത് സമീപന സ്വീകരിച്ചത്? ഗോപീഷ, അവർ ഇടതുപക്ഷത്തിൻ്റെ കൂടെയല്ലേ നിന്ന്, അവർ വലതുപക്ഷത്തിൻ്റെ കൂടെയല്ലേ നിന്നത്? ഈ സി പി എമ്മിൻ്റെ ഒരേ ഒരു എം പി, നമ്മുടെ തീരപ്രദേശത്തെ ഒരേ ഒരു എം പി, ആ ഒരു എം പി കഴിഞ്ഞാൽ പിന്നെ ഒരു സീറ്റ് അവർക്ക് കിട്ടിയത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്, കോൺഗ്രസിൻ്റെ സപ്പോർട്ട് കൂടിയിട്ടാണ്, ബംഗാൾ, ഇന്ത്യയിൽ ബാക്കി എവിടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പച്ചത്തുരുത്തുണ്ടെങ്കിൽ അവിടെയൊക്കെ കോൺഗ്രസുമായി ചേർന്നിട്ടല്ലേ അവർ മത്സരിച്ചത്. അല്ലാതെ ഇതൊരു പുതിയ കാര്യമാണ്, കോൺഗ്രസുമായി ഒരുമിച്ച് ചേരും ആ പറയുന്നതിൽ എന്ത് പ്രസക്തിയെന്ന്? പ്രസക്തിയില്ലാത്ത ഒരു കാര്യമല്ലേ ആ ചോദ്യം? ഇവരിപ്പോൾ ബദൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഒരു ബദൽ, ബി ജെ പിക്ക് ബദൽ, രാമന് ബദൽ രാമൻ എന്ന് പറയുന്നത് പോലെ, രാമായണത്തിന് ബദൽ രാമായണം എന്ന് പറയുന്നത് പോലെ, ബി ജെ പിക്ക് ബദൽ ബി ജെ പി മാത്രമാണ് ഇന്ന്. കാരണം
ഇന്നത്തെ രാഷ്ട്രീയം 42% വോട്ടോട് കൂടിയിട്ടാണ് 2019 തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വന്നത്. 2014 39% വോട്ടോട് കൂടി ബി ജെ പി വന്നു എൻ ഡി എ സഖ്യം. ഇന്ന് 42% വോട്ടോട് കൂടിയിട്ടാണ് ബി ജെ പി എൻ ഡി എ സഖ്യം വന്നത്. മാത്രമല്ല 2014 നിന്ന് 5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർ ഇന്ത്യ മുഴുവനും ഇളക്കി മറിച്ചുകൊണ്ട് ഇതാ വരുന്നു ഇടതുപക്ഷ ബദൽ, നരേന്ദ്രമോദിയെ ദാ തെറിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ ആക്രോശിച്ച് കിട്ടാവുന്ന സകല ആളുകളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണല്ലോ മത്സരിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചത്? ഞങ്ങൾക്ക് സീറ്റ് കൂടി. ഞങ്ങൾക്കുണ്ടായിരുന്ന സീറ്റിൽ നിന്ന് വർദ്ധിച്ച് ഞങ്ങൾ 303 ബി ജെ പി 353 ശരിക്കും പറഞ്ഞാൽ അന്ന് 364 സീറ്റായി. ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടി. അന്ന് 39% വോട്ട്, ഇന്ന് 42% വോട്ട് നമ്മൾ നേടി. ഇനി 5 തെരഞ്ഞെടുപ്പ് വരാൻ പോവാ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ യു പി ആണ് ഇന്ത്യയുടെ ഹൃദയം. ബി ജെ പിക്ക് 72 സീറ്റ് ഉണ്ടായിരുന്നു 2014. ഇപ്രാവശ്യം 62 സീറ്റ്, 4 സീറ്റിൻ്റെ വ്യത്യാസമാണ് ഞങ്ങൾക്ക് അവിടെ ഉള്ളത്. അതേസമയത്ത് എന്ത് പ്രസക്തിയാണ് ഇന്ന് യു പിയിൽ ഇടതുപക്ഷത്തിനുള്ളത്? എന്ത് പ്രസക്തിയാണ് പഞ്ചാബിലുള്ളത്? എന്ത് പ്രസക്തിയാണ് ഗോവയിലുള്ളത്? വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പ്രസക്തിയുണ്ടോ? ഇതൊക്കെ പറഞ്ഞിട്ടായിരുന്നു കനകകുമാർ വന്നത്. കനകകുമാർ പറഞ്ഞത് ഇപ്പം ഞങ്ങൾ ആ മാറ്റിമറിക്കും. ആ കനകകുമാർ ഇപ്പം എവിടെയാണ്? കോൺഗ്രസ്സിലാ. ഒരു കനകകുമാർ സിൻഡ്രം ഈ ബിനോയ് വിശ്വത്തിൻ്റെ ഭാഷയിലുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു വിലാപകാവ്യം. ഒരു വിലാപകാവ്യമാണോ? അല്ല, അതിനൊരു കനകകുമാർ സിൻഡ്രോവും ഇല്ല ശ്രീ ബാലകൃഷ്ണൻ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ. കാരണം ഇത് സി പി യുടെ പ്രഖ്യാപിതമായ രാഷ്ട്രീയ നിലപാടാണ്. നേരത്തെ തന്നെ സി പി ഐ നിലപാടിൽ നിൽക്കുന്നവരാണ്. അതാണ് ഇന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ നയവും നിലപാടുമാണ്, പാർട്ടി അതിൽ നിന്ന് മാറുന്നില്ല. അത് ഈ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായ ബിനോയ് വിശ്വം ആ കാര്യം ഒന്നുകൂടി എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അവരെന്താണ് ആ നിലപാടിൽ എന്ത് മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്? ഇല്ല, നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. നിലപാടിലെ മാറ്റം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബിനോയ് വിശ്വത്തിന് എന്തെങ്കിലും പ്രത്യേക നിലപാടുണ്ടോന്നാ. ഇങ്ങനെയായിരുന്നു കനകകുമാറിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. കനകകുമാറിൻ്റെ കാര്യത്തിൽ അവസാനം വരെ AC ഞാൻ വെച്ച AC ആണെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് AC എടുത്ത് കൊണ്ടുപോകുന്നത് വരെ കാനം രാജേന്ദ്രൻ പറഞ്ഞിരുന്നത് കനകകുമാർ നമ്മുടെ കൂടെ ആയിരുന്നു എന്നാ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വിലാപകാവ്യമാണെന്ന് പറയാൻ കാരണം. ശരി, ഞാനതിന് വിട്ടുതരുന്നു, അത് അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ എൻ്റെ പ്രശ്നം അതല്ല. ഇപ്പൊ വേറൊരു പ്രശ്നമാണല്ലോ ഉന്നയിച്ചത്, നെഹ്റുവിയൻ സങ്കല്പത്തിൽ നിന്ന് തിരിച്ചു വന്നാൽ, അല്ല സോറി, നെഹ്റുവിയൻ സങ്കല്പത്തിലേക്ക് തിരിച്ചു പോയാൽ പിന്നെ ഏത് സങ്കല്പം ഇവർക്കുള്ളത്? ഇവർക്ക് അന്നുള്ളതും നെഹ്റുവിയൻ സങ്കല്പമാണ്, ഇന്നുള്ളതും നെഹ്റുവിയൻ സങ്കല്പമാണ്. എന്താ നെഹ്റുവിയൻ സങ്കല്പം എന്ന് പറയുന്നത്? കോർപ്പറേറ്റ് വിരുദ്ധ സങ്കല്പമാണോ? ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾ വർദ്ധിച്ചതും ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾ ഉണ്ടായതും ഇന്ത്യയിൽ കാണുന്ന സകല കോർപ്പറേറ്റ് മേധാവികൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തതാരാ? നെഹ്റു അല്ലേ? 1st പഞ്ചവത്സര പദ്ധതി പോലും നെഹ്റുവിൻ്റെ 1st പഞ്ചവത്സര പദ്ധതി പോലും റഷ്യൻ മോഡലല്ലേ? എവിടെയാണ് ഒരു പഞ്ചവത്സര പദ്ധതിക്ക് എന്താണ് ന്യൂനത? 1900 ഒരു മിനിറ്റ്. അല്ല ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ പഞ്ചവത്സര പദ്ധതികളുടെ ന്യൂനത എന്താണ്? ആ പഞ്ചവത്സര പദ്ധതിയുടെ ന്യൂനത നെഹ്റു പറഞ്ഞിട്ടുണ്ട്. 1963 അവസാനത്തെ കോൺഗ്രസ് സമ്മേളനം അവസാനത്തെ AICC വെച്ച് അദ്ദേഹം പറഞ്ഞത് വിഖ്യാപിതമായി എഴുതിയിട്ടുണ്ടല്ലോ, I have done a mistake. I simply forget what Gandhi says. ഞാൻ 1st പഞ്ചവത്സര പദ്ധതി മുതൽ ഇങ്ങോട്ട് എടുത്തിട്ടുള്ള സമീപനമെല്ലാം ചെറുകിട വ്യവസായത്തെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞപ്പോൾ ഞാൻ വൻകിട വ്യവസായം കൊണ്ടുവന്നു. ഗാന്ധിജി ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നഗരത്തെ പറ്റി ചിന്തിച്ചു. ഗാന്ധിജി സ്വദേശി പറഞ്ഞപ്പോൾ ഞാൻ വിദേശി ചിന്തിച്ചു. ഇത് തന്നെയാണ് ന്യൂനത. ഈ ന്യൂനതയെക്കുറിച്ച് 1963 അവസാനത്തെ അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, BJP അംഗീകരിക്കുന്നത് ഗാന്ധി മുന്നോട്ട് വെച്ച ഈ ഗ്രാമ സ്വരാജ് അടക്കമുള്ള സ്വയാശ്രിത സമൂഹത്തിന്റെ രൂപപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളിലാണോ BJP അംഗീകരിക്കുന്ന നിലപാട്? നിങ്ങൾ കോർപ്പറേറ്റുകൾ അംഗീകരിക്കുന്നില്ലേ? എന്താ നിങ്ങളുടെ നിലപാട്? ഇപ്പൊ നെഹ്റു അങ്ങനെ തിരുത്തി പറഞ്ഞതാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്തിന് ദോഷമാണ് ചെയ്തതെന്നാണോ താങ്കൾ വിലയിരുത്തുന്നത്? ഞാൻ പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്തിന് ദോഷമാണെന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞത് നെഹ്റുവിയൻ മോഡലിലെ സങ്കല്പത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ കോൺഗ്രസ് ഗംഭീരമാവുന്നാണല്ലോ ഇവിടെ CPI പ്രതിനിധി എൻ്റെ സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ നെഹ്റുവിയൻ സങ്കല്പം എന്ന് പറയുന്നത് തന്നെ കോർപ്പറേറ്റുകൾ അടക്കമുള്ള കോർപ്പറേറ്റുകളെ വളർത്തിയ കോർപ്പറേറ്റിനെ ഉയർത്തിയ ഗാന്ധി സങ്കല്പത്തിൽ നിന്ന് വിരുദ്ധമായിരുന്നു. അവിടെയാണ് താങ്കൾ ചോദിക്കുന്നത് BJP. BJP സംബന്ധിച്ചിടത്തോളം BJP സമ്മിശ്രമായിട്ടുള്ള സാമ്പത്തിക സങ്കല്പമാണ്.
ആ സമ്മിശ്രമായ സാമ്പത്തിക സങ്കല്പത്തിൽ സ്വദേശിയുമുണ്ട്, വിദേശിയുമുണ്ട്. ഞങ്ങൾ കോർപ്പറേറ്റുകൾക്കെതിരല്ല. കോർപ്പറേറ്റുകൾ മുഴുവനും ഇന്ത്യ വിടണമെന്ന മുദ്രാവാക്യം ഞങ്ങൾ മുഴക്കിയിട്ടില്ല. മുദ്രാവാക്യം മുഴക്കുകയും കോർപ്പറേറ്റുകളെ പിന്നിക്കൂടെ പോയി കൈവച്ച് അവരെ ആലിംഗനം ചെയ്യുന്ന സ്വഭാവമാണ് പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കോർപ്പറേറ്റുകളെ നഖസിദ്ധാന്തം എതിർത്തുകൊണ്ട് കോർപ്പറേറ്റുകൾ ബോയ്ക്കോട്ട് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടോ? EMS സമൂഹത്തിൽപ്പാട് ചെയ്തിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കോർപ്പറേറ്റുകൾക്കെതിരായ സമീപന വർത്തമാന വാചകമടി അല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം. പിണറായി വിജയനല്ലേ ഭരിക്കുന്നത്, നമുക്ക് കോർപ്പറേറ്റിനെതിരായ നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ പഞ്ചായത്ത് മറ്റേ കോർപ്പറേറ്റ് ബന്ധം ഞാൻ ആ തുടക്കം മുതൽ അങ്ങ് പറയാം. അന്നു മുതൽ ഇന്നു വരെ കോർപ്പറേറ്റുകളുമായി ഒളി സേവ നടത്തുന്നവരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങളുടെ സങ്കല്പം അതല്ല, ഞങ്ങൾക്ക് സമ്മിശ്രമാണ്. കോർപ്പറേറ്റുകൾ വരേണ്ടടുത്ത് കോർപ്പറേറ്റ് വരണം. ശരി ശരി, ഇനി താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ മറുപടി പറയട്ടെ. അതോടൊപ്പം ശ്രീ ആനത്തലവട്ടം, എനിക്കൊരു ചോദ്യം കൂടിയുണ്ട്. കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെട്ട CPI ഭട്ടിൻഡ കോൺഗ്രസിൽ വെച്ച് സഖ്യം തെറ്റാണ് എന്ന് വിലയിരുത്തി ഇടതുമുന്നണി രൂപീകരണത്തിൽ പങ്കാളികളായവരാണ്. 2017 ഇതുപോലെ ഒരു ചർച്ച ഉയർന്നു വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചതാണ്. CPI ഇന്നിപ്പോൾ കോൺഗ്രസ് ശക്തിപ്പെടണം, ദുർബലപ്പെടരുതെന്ന് നിലപാടെടുക്കുമ്പോൾ ഇതേ പ്രതിരോധം വെച്ച് തന്നെയാണോ നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ? ഗോപികൃഷ്ണൻ, ഈ പഴയ വിവാദത്തിലേക്ക് പോകാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ശരി, പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടന വിശ്വം തന്നെ ഇപ്പോൾ പറയുകയുണ്ടായി, നെഹ്റുവിയൻ കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു പോയാൽ അത് എന്നോട് യോജിക്കാം. നെഹ്റുവിയൻ കാഴ്ചപ്പാടിലേക്ക് ഇനി കോൺഗ്രസ്സിനെ തിരിച്ചു പോകാനേ സാധിക്കില്ല. നെഹ്റുവിയൻ കാഴ്ചപ്പാട് പൊതുമേഖലയുടെ വികസനമായിരുന്നു, അതിനാണ് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ നന്നായി കളിയാക്കിയും ആക്ഷേപിക്കേണ്ടിയിരിക്കുന്നത്. ഫക്രാനങ്കൽ അണക്കെട്ടുണ്ടാക്കിയതും ദുർഗാപൂർ ഫിലായി സ്റ്റീൽ പ്ലാന്റുകൾ ഉണ്ടാക്കിയും ഇന്ത്യയുടെ വികാസത്തിന് വളർച്ചയ്ക്ക് അടിത്തറയിട്ട പദ്ധതികളാണ്. അത് സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ സഹായത്തിൽ വാങ്ങിയത്, ഇവർക്ക് വലിയ വിഷമമുണ്ടാകും. അമേരിക്ക സഹായിച്ചില്ല, കൈമലർത്തി കാണിച്ചു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ദരിദ്രമായിരുന്ന ഇന്ത്യയെ വ്യാവസായിക കാർഷിക പുരോഗതി കൈവരിക്കാൻ വേണ്ടി അന്ന് സഹായിച്ചത് സോവിയറ്റ് യൂണിയനാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ രാജ്യമാണ്, അതിനിപ്പോൾ നാണക്കേട് തോന്നുന്നുണ്ടാവാം. അവരാൻ സഹായിച്ചാണ്ടോ ഇതെല്ലാം ഉണ്ടായത്? ഇന്ന് രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത്, കൃഷി വികസിപ്പിക്കാൻ കഴിഞ്ഞതുമെല്ലാം ആ കമ്മ്യൂണിസ്റ്റുകാരുടെ സംഭാവന കൊണ്ടാണെന്നുള്ള കാര്യം ഗോപാലകൃഷ്ണൻ എൻ്റെ സ്നേഹിതൻ മനസ്സിലാക്കുന്നത് നന്ന്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം രാജ്യത്തെ പൊതുമേഖല, രാജ്യത്തിൻ്റെ പൊതുസ്വത്ത്, ജനങ്ങളുടെ സ്വത്തല്ലേ? ആ സ്വത്ത് മുഴുവൻ എന്ന് കണ്ട വിലയ്ക്ക് കോർപ്പറേറ്റുകൾക്ക് തീറെഴുതുകയല്ലേ? ആ തീറെഴുതുന്ന നയമല്ലേ സ്വകാര്യവൽക്കരണ നയം? ആ നയത്തിൽ നിന്ന് BJP നിന്ന് നടത്തി വരുന്ന ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമാണോ കോൺഗ്രസ്? ഒരു സ്വാധീനം ഒരു പാർട്ടിയുടേത് വർദ്ധിക്കണമെങ്കിൽ ആ പാർട്ടി സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട്, സാമ്പത്തിക നിലപാട്, കാർഷിക നിലപാട്, വ്യാവസായിക നിലപാട്, ഇതിനൊക്കെ ജനങ്ങളെ എങ്ങനെയാണത് ബാധിക്കുകയെന്ന് കണ്ടിട്ടില്ലേ? ജനങ്ങളതിനോട് പിന്തുണയ്ക്കുന്നതും അതിനോട് സഹകരിക്കുന്നതും ആ നയങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് അനുകൂലമാണോ, അവരുടെ വളർച്ചയ്ക്ക് അനുകൂലമാണോ, ദാരിദ്ര്യമില്ലായ്മ ചെയ്യാൻ സഹായകമാണോ, ഇന്ത്യയുടെ പുരോഗതിക്ക് അനുകൂലമാണോ? അല്ലേ, അല്ല. അതുകൊണ്ട് കോൺഗ്രസ് ഈ നയങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ, സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണ നയങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ കോൺഗ്രസ്? തയ്യാറുണ്ടോ? ഇല്ല, അവിടെ നിൽക്കുകയാണ്. രണ്ട്, ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന, ജനാധിപത്യാവകാശങ്ങൾ പൗരാവകാശങ്ങൾ നിശ്ചയിക്കുന്ന ഭരണനയങ്ങൾ, ആ ഭരണനയങ്ങൾ BJP സ്വീകരിക്കുന്നതിനോട് യോജിക്കുകയല്ലേ ഹിന്ദുരാഷ്ട്രം വേണം എന്ന BJPയുടെ നിലപാട്, ഹിന്ദുക്കളുടെ രാജ്യമാകണം ഇന്ത്യ എന്ന രാജീവ് ഗാന്ധിയുടെ നിലപാട്, എന്ത് വ്യത്യാസമാണുള്ളത്? നിങ്ങൾ പറയുന്ന എൻ്റെ സ്നേഹിതൻ ഗോപാലകൃഷ്ണൻ പറയുന്നു നിങ്ങൾ കഴിഞ്ഞ മണിയൊക്കെ ശ്രമിച്ചിട്ടും BJP കോട്ട് കിട്ടിയില്ലേ, BJP കൂടുതൽ സീറ്റ് കിട്ടിയില്ലേ? കോൺഗ്രസ് രാജീവ് ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം 494 സീറ്റ് കിട്ടി. ആ കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ 44 സീറ്റ്. രാജ്യത്തെ പല ഭരണകൂടങ്ങളും 262 വർഷം പഴക്കമുള്ളതല്ലേ അമേരിക്കൻ ജനാധിപത്യവും അമേരിക്കൻ ഭരണകൂടവും? ഇന്ന് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ അമേരിക്ക കൈവരിച്ച സ്ഥാനങ്ങളൊക്കെ നിലനിൽക്കുകയാണോ? തകർന്ന് തലകുത്തി വീഴുകയാണ്. വമ്പിച്ച സാമ്പത്തിക തകർച്ച, ബാങ്കുകൾ പൊളിഞ്ഞു വീഴുന്നു, ഇൻഷുറൻസ് കമ്പനികൾ പൊളിഞ്ഞു വീഴുന്നു, ജനങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്നു. കോവിഡ് വന്നിട്ട് തന്നെ ജനങ്ങളെ ചികിത്സിക്കാനും സഹായിക്കാനും കഴിയുന്നില്ല. സാമ്പത്തികത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങുന്ന രാജ്യമായി അമേരിക്ക തരം താഴുന്നു. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായി ഇപ്പുറത്ത് ബദൽ നയം നടപ്പാക്കുന്ന ചൈന ഉയർന്നു വരുന്നു. കണ്ണുകടിയുണ്ടാവാം.
ഇവിടെ എത്ര വോട്ട് കിട്ടി ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഭരണം കിട്ടിയെന്നുള്ളതല്ല, ഈ നയത്തിനെതിരായി പ്രാദേശിക പാർട്ടികളും ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളും നിലപാട് സ്വീകരിക്കാതെ ഇന്ത്യക്ക് ഭാവി ഉണ്ടാവില്ല, ഇന്ത്യൻ ജനതയ്ക്ക് ഭാവി ഉണ്ടാവില്ല, ഇന്ത്യൻ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല. അവിടെ ഈ ഏകാധിപത്യ വാഴ്ച നടത്തുന്ന ഭരണകൂടത്തിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരായി ആരെങ്കിലും മാറിയാൽ അത് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, അസംബ്ലിയിൽ ഭൂരിപക്ഷം കിട്ടിയോ ഭരണമുണ്ടോ എവിടെയെല്ലാം തകർന്നുപോയി എന്നുള്ളതല്ല. ശ്രീ നരേന്ദ്രമോദിക്ക് 2019 കിട്ടിയ വോട്ടും ഭൂരിപക്ഷവും ഇപ്പം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? 62% ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നല്ലോ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, ഇപ്പം എത്രയുണ്ട്? 26%. നരേന്ദ്രമോദിയും കൂട്ടരും അധികാരത്തിൽ കൊണ്ടുവന്നവരല്ലേ ഇന്ത്യയിലെ കൃഷിക്കാർ? ഒരു വർഷം നീണ്ടു നിന്ന ഇന്ത്യ കണ്ട ഇത്രയും ദീർഘമേറിയ ഐതിഹാസികമായ സമരം ആ കൃഷിക്കാരും തൊഴിലാളികളും ജനങ്ങളും കൂടി നടത്തിയതിൻ്റെ ഫലമായിട്ടല്ലേ 1750 ആളുകളുടെ ജീവൻ ഹോമിക്കപ്പെട്ടു? നിങ്ങൾ കല്ല് പോലെ പാറ പോലെ ഉറച്ചു നിൽക്കും, കല്ലിൽ കുത്തിയ കൽപ്പനയാണ്. ഈ കർഷകദ്രോഹ നിയമം മാറില്ല എന്ന് ശപിച്ചു പോയ ശ്രീ നരേന്ദ്രമോദിയും കൂട്ടരും മുട്ടിട്ട് എഴേണ്ടി വന്നില്ലേ? മുട്ടിക്കിടന്ന് എഴേണ്ടി വന്നില്ലേ? മാപ്പ് പറയേണ്ടി വന്നില്ലേ? പിൻവലിച്ച് പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നില്ലേ? ജനങ്ങളുടെ ശക്തിയാണത് പ്രകടിപ്പിച്ചത്. ആ രാഷ്ട്രീയ അന്തരീക്ഷം മാറി വരികയാണ് ഇന്ത്യ. 19 രാഷ്ട്രീയ അന്തരീക്ഷമല്ല ഈ 2022 കാണണം. 2021 അവസാനിക്കുമ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. 2022 കടക്കുമ്പോൾ ഇതാ വീണ്ടും വരാൻ പോകേണ്ട തൊഴിലാളികളുടെ ഐതിഹാസികമായ പണിമുടക്കങ്ങളും സമരങ്ങളും. നിങ്ങൾ പാസാക്കി വെച്ചിരിക്കുന്ന ഈ കരി നിയമങ്ങൾ പിച്ചു ചീന്താൻ, കാർപ്പറ്റുകളുടെ സമ്പത്ത് കുന്നുകൂട്ടാനും, ജനങ്ങളെ പാപ്പരീകരിക്കാൻ നയത്തിനെതിരായി നരേന്ദ്രമോദി വരുമ്പോൾ ലോക രാജ്യങ്ങളുടെ പട്ടിൻ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 54 സ്ഥാനത്തായിരുന്നു 2014. ഇപ്പം എത്രാം സ്ഥാനത്ത്? 101 സ്ഥാനത്ത്. 116 രാജ്യങ്ങളിൽ 101 സ്ഥാനം. ശരി, നമ്മളെക്കാൾ പിന്നിൽ കിടന്ന കൊച്ചു രാജ്യങ്ങൾ പാകിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും ഒക്കെ നമ്മുടെ മുമ്പിൽ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഒന്ന് വീണ്ടും തിരികെ വരട്ടെ. ആരാണ് തടിച്ചു കൊഴുത്തത്? ശ്രീ മാത്യു കുഴൽനാടൻ MLA കൂടി നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, മതേതരത്വവും സാമ്പത്തിക സമീപനവും പൊതുമേഖലാ സ്നേഹവും ഭൂമിയെ പറ്റിയുള്ള കരുതലും ഇങ്ങനെ തുടങ്ങി നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകളും നെഹ്റു മുന്നോട്ട് വെച്ച മൂല്യങ്ങളിലും അടിയുറച്ചു നിന്ന ഒരു കോൺഗ്രസിന്റെ തിരിച്ചുവരവിനെ കുറിച്ചാണ് ബിനോയ് വിശ്വം PTI അനുസ്മരണ വേദിയിൽ പറഞ്ഞത്. കോൺഗ്രസിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളുടെ പേരിൽ, വർഗീയതയെ നേരിടുന്നതിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ, പശ്ചിമബംഗാളിൽ ഉണ്ടാക്കിയ സഖ്യം ഗുണം ചെയ്യാത്തതിന്റെ പേരിലാണ് CPIMന്റെ കേരള ഘടകം കോൺഗ്രസ് സമീപനത്തിൽ മാറ്റം വരുത്താത്തതെന്ന് ശ്രീ ആനത്തലവട്ടമാനന്ദൻ ഇവിടെ വിശദീകരിച്ചു. നെഹ്റുവിയൻ കാഴ്ചപ്പാടിലേക്ക് തിരികെ വരുന്ന ഒരു കോൺഗ്രസിനെ കുറിച്ച് CPIയും ഈ കോൺഗ്രസുമായി കൂട്ടുചേർന്നിട്ടൊരു കാര്യവുമില്ല എന്ന് CPIMന്റെ കേരള ഘടകവും പറയുമ്പോൾ കോൺഗ്രസിന് സ്വാഗതം ചെയ്യാവുന്ന ഒരു സമീപനമാണ് CPIയുടേതെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ പറയുന്നത് കേൾക്കാം. കേൾക്കാം ശ്രീ മാത്യു. ഓക്കെ, ഞാന് ബഹുമാനായ ആനത്തലവട്ടമാനന്ദന്റെ ഏതാനും ചില പരാമർശങ്ങൾ ഞാൻ ഇവിടെ കേട്ടു. യഥാർത്ഥത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും അന്ധമായ, ഒരു പക്ഷെ മുഴുവൻ പേരും എന്ന് ഞാൻ പറയുന്നത്, ഒരു പക്ഷേ അത് തലമുറയുടെ വ്യത്യാസമായിരിക്കും. അദ്ദേഹം പരിണിതപ്രസിദ്ധനായ വളരെ മുതിർന്ന ഒരു തലമുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ ഒക്കെ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒക്കെ മനസ്സിൽ ഉറച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമായിരുന്നു. അത് സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് അടക്കം. എനിക്ക് തോന്നുന്നു EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വരുത്തിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റായ പ്രസ്താവന, ചരിത്രത്തിൽ നിന്നും ആയില്ലാത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേട്ടയാടാൻ പോകുന്ന അല്ലെങ്കിൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒരു കൂർമ്മ ബുദ്ധിയുള്ള EMS നമ്പൂതിരിപ്പാടിനെ പറ്റിയ ഏറ്റവും വലിയ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചും കോൺഗ്രസിനെ എതിർക്കും എന്ന് പറഞ്ഞ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായി BJPയുടെ RSSന്റെ സംഘപരിവാറിന്റെ കൈപിടിച്ച ആ ഒരു നീക്കമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരെ വികസന വിരുദ്ധതയും അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധതയും നെഹ്റുവിനെ ഗാന്ധിയെ എതിർത്തോ ഒക്കെ അതിന് മുമ്പുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സമകാലീന രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന രാഷ്ട്രീയത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത ഏറ്റവും വലിയ തെറ്റായ സമീപനമായിരുന്നു അത്. ഇവ മാനത്തിലവട്ട അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇന്നും അതിന്റെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും പുറത്തു വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല.
പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ താരതമ്യേന രാഷ്ട്രീയത്തെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയി അപ്രോച്ച് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർ പോലും ഞങ്ങളോടൊക്കെ സ്വകാര്യമായിട്ട് എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു. ആത്മാർത്ഥമായി, ഞാൻ വെറും വാക്കായിട്ട് ഞാൻ കാണുന്നില്ല, കോൺഗ്രസ് പാർട്ടി തകരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. കാരണം ഇവിടെ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്, രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ. കോൺഗ്രസ് മതേതര പാർട്ടി അല്ല. ഞങ്ങള് ഒരുപക്ഷെ അദ്ദേഹം വേണി പറയാൻ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ എന്റെ ഒരു അപ്രോച്ച് വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതേതര പാർട്ടി അല്ല എന്ന് ഞങ്ങൾ ആരും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി കോൺഗ്രസ് മതേതര പാർട്ടി അല്ല എന്ന് ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റുകാർ പറയാൻ വേണ്ടി വാദം ചെയ്യിക്കാൻ വേണ്ടി പറയുമോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ദേശീയ രാഷ്ട്രീയ ഭൂമികയില് രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അതൊന്ന് മതാടിസ്ഥാനത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രവും മറ്റൊന്ന് മതേതര രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയ പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള പോരാട്ടമാണ്. അതിന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂട്ടിയിട്ടും തങ്ങളുടേതായ സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നാരോ ആയിട്ടുള്ള അല്ലെങ്കിൽ സങ്കുചിതമായ രാഷ്ട്രീയ ചിന്തയിൽ നിന്നാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല, കോൺഗ്രസിനെ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അവർക്ക് രാജ്യത്ത് എന്ത് സംഭവിക്കുന്നുവെന്നോ ബി ജെ പി വരുന്നതോ അല്ലെങ്കിൽ സംഘപരിവാർ വരുന്നതോ ഇവിടുത്തെ രാജ്യത്തിന്റെ മതേതരത്വമോ ജനാധിപത്യമോ അപകടത്തിലാവുന്നതോ ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്നില്ല. മറിച്ച് അവരുടെ സങ്കുചിതമായ താല്പര്യം മാത്രമാണ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സുർജിത്ത് എടുത്തൊരു നിലപാടുണ്ടായിരുന്നു, അത് തെറ്റിപ്പോയി എന്നവർ പറയുന്നുണ്ടോ? എനിക്ക് ഒരു ഒരു ഘട്ടത്തില് കോൺഗ്രസ് തിരിച്ചെടുത്തൊരു നിലപാടുണ്ട്. ജ്യോതി ബാസു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ പോലും ബി ജെ പിയെ മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസ് ഒരു ഇതിന് തയ്യാറായിരുന്നു. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം അല്ലെങ്കിൽ സംഘപരിവാറിനെ എതിർക്കാനുള്ള ആ രാഷ്ട്രീയത്തോടും ആ പ്രത്യയശാസ്ത്രത്തോടുമുള്ള ഒരു ആത്മാർത്ഥതയിൽ നിന്നാണ് അല്ലെങ്കിൽ അതിനോടുള്ള കമ്മിറ്റ്മെന്റിൽ നിന്നാണ് അത് വരുന്നത്. ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട് തെറ്റിപ്പോയി എന്ന് അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ഇതിൽ പോലും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലപാട് പിന്നീട് അതിനെ വിശദീകരിക്കാൻ പരിശ്രമിക്കുകയും വളരെ അത് വീണ്ടും വികലമാവുകയും ഒക്കെ ചെയ്തത് നമ്മുടെ രാഷ്ട്രീയം കണ്ടാണ്. ഇവിടെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുന്ന ആരെയാണ്? ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് നേരെയാണ്. മതേതര ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന ഇന്ത്യ രാജ്യം ഒരു മതേതര രാജ്യമായി ജനാധിപത്യ രാജ്യമായി തന്നെ നിലനിൽക്കണമെന്നാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ബി ജെ പിക്കെതിരെ കോൺഗ്രസ് ശക്തിപ്പെടണം എന്നത് ഒരു നോർമൽ ലോജിക്കാണ്. ആ ലോജിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അത് അക്സെപ്റ്റബിൾ ആവത്തില്ല. കാരണം അവർക്ക് ആത്യന്തികമായി കോൺഗ്രസ് വിരോധമാണ്. ആ കോൺഗ്രസ് വിരോധത്തിൽ നിന്ന് മാത്രമാണ് ഇത് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഇതൊക്കെ പറയാനുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നെങ്കിലും ബി ജെ പിയെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ സംഘപരിവാറിനെ എതിർത്ത് ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ലോക ചരിത്രത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ നിന്നും പുറത്തു പോയിട്ടുള്ള ഒരു രാജ്യത്തും ഒരു സ്ഥലത്തും പിന്നീട് അവർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. നമ്പർ വൺ, ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ ഏറ്റവും പ്രമുഖ ഏറ്റവും പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്റിലെ പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടിട്ട് പാർലമെന്റിലെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ദേശീയ പാർട്ടി എന്ന അംഗീകാരം പോലും നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കൂപ്പുകൂട്ടി. അവർക്ക് ഏറ്റവും വലിയ ശക്തി ഉണ്ടായിരുന്ന ദീർഘകാലം അവർ ഭരിച്ച ബംഗാളിൽ അധികാരത്തിൽ നിന്നും പുറത്തു പോയിട്ട് രണ്ടാമത്തെ പാർട്ടിയായി നിലനിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് പോയി. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടി ആഫീസും ഒന്നടങ്കം ബി ജെ പി ലയിച്ച് ബി ജെ പി ആയി മാറി. സമാനമായ വെല്ലുവിളിയും പ്രതിസന്ധിയും കോൺഗ്രസും രാജ്യത്ത് നേരിടുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം, അതായത് 2017 ഈ ഇതേപോലെ തന്നെ ഒരു കോൺഗ്രസ് സമീപനം സംബന്ധിച്ച ഒരു ചർച്ചയുണ്ടായ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് 2004 അധികാരത്തിൽ യു പി എ സർക്കാരിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾക്കോ വർഗീയതയ്ക്കെതിരെയോ ഒരു സഖ്യത്തെ വളർത്താൻ തയ്യാറായില്ല. ഇന്ന് ഈ കാണുന്ന അപകടങ്ങൾക്കെല്ലാം അന്നു മുതൽ തുടക്കമിട്ട സാഹചര്യങ്ങളുണ്ട്. മാത്രമല്ല വർഗീയതയെ നേരിടുന്ന കാര്യത്തിൽ കോൺഗ്രസ് സുശക്തമാണ് എന്ന ഒരു രാഷ്ട്രീയ സന്ദേശം കൊടുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. കോൺഗ്രസിന് ആര് നയിക്കുമെന്ന കാര്യത്തിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നു. പിന്നെ കോൺഗ്രസിൻ്റെ ഈ സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ ഒരു പുനരാലോചനയും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അങ്ങനെ രാഷ്ട്രീയ നയങ്ങളുടെ പേരിൽ ഒരു സഖ്യമോ ഒരു കൂട്ടോ കോൺഗ്രസിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. പിന്നെയാണ് പശ്ചിമബംഗാളിൽ ഉണ്ടാക്കിയ സഖ്യത്തിലെ പരാജയത്തെക്കുറിച്ച് ഇപ്പോൾ കേരള ഘടകം പറയുന്നത്. പിന്നെ എന്തിനാണ് കോൺഗ്രസുമായി ഒരു സഖ്യം എന്നതാണ് അവരുടെ ചോദ്യം.
അല്ല, ഞാനിപ്പോ ഒരു കാര്യം വളരെ കൃത്യമായും വ്യക്തമായും പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളാണ് ഈ രാജ്യത്തെ പിടിച്ചു നിർത്തിയത്, ഈ രാജ്യത്തെ നിലനിർത്തിയതും ഇന്ന് രാജ്യത്ത് കാണുന്ന എന്തെങ്കിലും നേട്ടങ്ങൾ ഇവര് ഞാൻ ചോദിക്കുന്നത്, ഇവര് ആവർത്തിച്ച് ഇത് പറഞ്ഞ് എന്താണ് നേടാൻ ശ്രമിക്കുന്നത്? ഞാൻ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം, ഈ കാര്യത്തിൽ ഒരു ഓപ്പൺ ഡിബേറ്റ്, ഒരു ഓൾട്ടർനേറ്റീവ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവര് 35 വർഷം ഭരിച്ച ബംഗാളില് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദരിദ്ര സംസ്ഥാനമാക്കി മാറ്റിയില്ലേ? എന്നിട്ട് വീണ്ടും കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളെ കുറ്റം പറയുമ്പോൾ, ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഇത് പറയുമ്പോൾ ആക്ഷേപിക്കാൻ വളരെ എളുപ്പമാണ്, ഇന്നും ഇവിടെ ദരിദ്രമുള്ളവരുണ്ട്, പാവങ്ങളുണ്ട്, അല്ലെങ്കിൽ പട്ടിണി പാവങ്ങളുണ്ട്, ഇവിടെ മരണം നടക്കുന്നു, ഇവിടെ എല്ലാം പൂർത്തിയായി എന്നല്ല പറയുന്നത്. 1991 ഈ രാജ്യത്തിന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന ഇന്ത്യയെ നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഈ ലോകത്ത് എത്രയോ രാഷ്ട്രങ്ങൾ തകർന്ന് തരിപ്പണമായി പോയി, ജനാധിപത്യ മതേതര രാഷ്ട്രമായി നിലനിന്ന ഇന്ത്യ ഇന്നും ലോകത്തെ ഏറ്റവും തലയെടുപ്പുള്ള രാഷ്ട്രങ്ങളൊന്നായി മാറിയത് ഞാൻ അഭിമാനത്തോടുകൂടി പറയും, കോൺഗ്രസ് നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങൾ കൊണ്ട് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ശരി, ഇതിനോട് രാജാജി യോജിക്കുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം തിരികെ വരാം. ശ്രീ മാത്യു കുഴനാടൻ, കോൺഗ്രസ് സമീപനത്തിന്റെ പേരിൽ ഇടതു മുന്നണിയിൽ CPM CPI ഇടയിൽ രൂപമെടുത്തിരിക്കുന്നത് ഭിന്നതയോ വിയോജിപ്പോ? എൻകൗണ്ടർ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് തിരികെ വരും ഉടൻ അതിഥികളുമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.